ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 21 ട്രസ്റ്റോയിലെ പരിശുദ്ധ കന്യക. പാദുവ വോൻസോയിലെ തൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ജോവാനി സെലോ എന്ന വഞ്ചിക്കാരന് 1468 സെപ്റ്റംബർ 21 പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടു. വൈകുന്നേരം ബോറിനെ പാദത്തിനടിയിലെത്തിയപ്പോൾ വഞ്ചി നിർത്തി അതിൽ കിടന്നുറങ്ങുകയായിരുന്നു ജോവാനി. പാദരാത്രിയിൽ 3 പ്രാവശ്യം ഒരു സ്ത്രീ വിളിക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. അവൻ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു. ട്രസ്റ്റോയിലെ ഗ്രാമപ്രദേശത്തേക്ക് നടക്കുമ്പോൾ താൻ പരിശുദ്ധ കന്യകാ മാതാവാണെന്ന് അവന് വെളിപ്പെടുത്തി. ദേവദൂഷണം പറയരുതെന്ന് വിലക്കിയ മാതാവ് താൻ ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള ഒരു ദേവാലയം ആ സ്ഥലത്ത് പണിയണമെന്ന് ജോവാനിയോട് ആവശ്യപ്പെട്ടു. ഈ ദർശനം മറ്റുള്ളവർ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മാതാവ് ഒരു കത്തി ജോവാനിക്ക് കൊടുത്തു. അത് നിലത്ത് കുത്തിയപ്പോൾ തറയിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടായി. ജോവാനി സന്യാസ സഭയിൽ ചേരുകയും ആ പള്ളിയുടെ ഉത്തരവാദിത്തം ആ സഭയെ ഏൽപ്പിക്കുകയും ചെയ്തു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.